നമ്മുടെ സെയിൽസിൻ്റെ സ്പീഡ് കൂട്ടാനുള്ള അടുത്ത സ്ട്രാറ്റജിയാണ് കീ ഡിസിഷൻ മേക്കേഴ്സിനെ കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം, മനസ്സിലാക്കിയിരിക്കണം ബിഫോർ ഗോയിങ് ഫോർ പ്രസൻറ്റേഷൻ. അവിടെ പ്രസൻറ്റേഷൻ എടുക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ നമ്മളവിടുത്തെ കീ പ്ലെയേഴ്സിനെ കുറിച്ചിട്ട് നമുക്കൊരു ധാരണ ഉണ്ടായിരിക്കണം. ബി ടു ബിയിലാണ് എങ്കിൽ പലയിടത്തും നാല് ടൈപ്പ് ഓഫ് ഡിസിഷൻ മേക്കേഴ്സ് ആയിരിക്കും അതിൻ്റെ അകത്തേക്ക് വരുന്നത്, അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സ് വരും. അതായത് MUTE, എം ഫോർ മാനേജ്മെൻറ്റ്, മാനേജ്മെൻറ്റിലെ CEO അല്ലെങ്കിൽ ഡിസിഷൻ മേക്കർ. ഓക്കെ, എൻ്റെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് ഈ പറയുന്നത് എടുക്കണോ വേണ്ടയോ എന്ന് ഫൈനൽ ഡിസിഷൻ എടുക്കുന്ന അതോറിറ്റി ഫ്രം ദ മാനേജ്മെൻറ്റ് സൈഡ്, CEO പോലെ. അതാണ് ഫസ്റ്റ് തിങ്. രണ്ടാമത്തെ ഡിസിഷൻ മേക്കർ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസർ എന്ന് പറയുന്നത് യൂസർ. ഈ പറയുന്ന നമ്മുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് ആ കമ്പനിയിൽ ശരിക്കും ഉപയോഗിക്കാൻ പോകുന്ന ആളാണ് യൂസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹവും കീ ആയിട്ടുള്ള ഒരു ഡിസിഷൻ മേക്കർ ആയിരിക്കും. മൂന്നാമതാണ് ടെക്നിക്കൽ പേഴ്സൺ. നമ്മൾ കൊടുക്കുന്ന സ്പെസിഫിക്കേഷനെ പഠിച്ചിട്ട് നമ്മളുടെ കോമ്പറ്റീറ്ററെ സ്പെസിഫിക്കേഷനൊക്കെ നോക്കിയിട്ട് ആ പറയുന്ന ടെക്നിക്കൽ കമ്പാരിസൺ നടത്തുന്നതും നമ്മളുടെ ഈ പറയുന്ന രീതിയിലുള്ള ലോങ് ടൈം ബെനിഫിറ്റിനെ കുറിച്ചിട്ടും ഇതിൻ്റെ AMC കുറിച്ചിട്ടും ഒക്കെ സംസാരിക്കുന്ന ആരായിരിക്കും? ടെക്നിക്കൽ പേഴ്സൺസ് ആയിരിക്കും. അതുപോലെ തന്നെ വെരി ഇമ്പോർട്ടൻ്റ് പേഴ്സൺ നാലാമത്തെ എക്കണോമിക് പീപ്പിൾ. എക്കണോമിക് പീപ്പിൾ ആരാ? അവിടുത്തെ സാമ്പത്തികപരമായിട്ട് കാര്യങ്ങൾ നോക്കുന്ന പർച്ചേസ് ഡിപ്പാർട്ട്മെൻ്റ് അല്ലെങ്കിൽ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ കീ ആയിട്ടുള്ള ആളുകളാണ് അതിൻ്റെ അകത്ത് വരുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നാല് ടൈപ്പ് ഓഫ് ഡിസിഷൻ മേക്കേഴ്സ് ഒരു പ്ലാറ്റ്ഫോമിൽ ഉണ്ട് എങ്കിൽ, ഒരു കമ്പനിയിലുണ്ടെങ്കിൽ, നമ്മൾ ഉറപ്പ് വരുത്തിയിരിക്കണം നമ്മുടെ പ്രസൻറ്റേഷൻ എടുക്കുന്ന സമയത്ത് അവിടെ ആരുണ്ടായിരിക്കണം? മാനേജ്മെൻറ്റിൽ നിന്ന് അവിടുത്തെ ഡിസിഷൻ മേക്കർ ഉണ്ടായിരിക്കണം, യൂസർ ഇത് ഉപയോഗിക്കാൻ പോകുന്ന ആൾ അവിടെ ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ ടെക്നിക്കൽ പേഴ്സൺ അവിടെ ഉണ്ടായിരിക്കണം, അതുപോലെ ഫിനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കുന്ന അല്ലെങ്കിൽ അത് നടപ്പാക്കേണ്ട ആളും അവിടെ ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ സംഭവിക്കുന്നത് ആദ്യം നമ്മൾ ചെന്നിട്ട് യൂസറിനെ കാണുന്നു, അടുത്ത തവണ നമ്മൾ പോകണം ആരെ കാണാൻ? ടെക്നിക്കൽ പേഴ്സൺ. അത് കഴിഞ്ഞിട്ടായിരിക്കും പർച്ചേസിനെ കാണാൻ, ഇതും കഴിഞ്ഞിട്ട് നമ്മൾ മാനേജ്മെൻറ്റിനെ കാണാൻ പോകേണ്ടി വരും. ഇത് നാലും അഞ്ചും തവണ വരുമ്പോഴത്തേക്കിന് ഇവിടെ പോയെന്നിരിക്കട്ടെ, ഇത് ഇയാൾ എന്ത് പറയും, ഞാൻ ഇവരുമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യട്ടെ എന്ന് പറയും. ഇങ്ങനെ വിളിച്ച് വിളിച്ച് വിളിച്ചാണ് നമുക്കിത് ആഴ്ചകളും മാസങ്ങളുമായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തറിയണം? MUTE ആരൊക്കെ എന്നറിഞ്ഞിട്ട് നമ്മളുടെ മീറ്റിങ്ങിലേക്ക് ഇമ്പോർട്ടൻസ് കൊണ്ടുവന്നിട്ട് ഈ നാല് പേരുമുള്ള ദിവസമാണ് നമ്മളവിടെ പ്രസൻറ്റേഷൻ എടുക്കാൻ ചെല്ലുന്നത് എന്ന് ഉറപ്പുവരുത്തിയിരിക്കണം.